जन्मदिन आघोषिक विवाह वार्षिक आघोषिक कोविड रोग सौख्य लिखा
പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന സജു എന്ന കുടുംബത്തിലെ സജുവിനെ ഭാര്യയും മക്കളെല്ലാം സൗഖ്യപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കാം. വെന്റിലേറ്റർ കഴിയുന്ന ഒരു പ്രത്യേകം ഐസ് കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ ഗോപ തെറ്റുകൾ പാപങ്ങൾ ഒരുമിച്ച് ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും അകാലം പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകെയാണ് നിത്യനിയായ വിശ്വസം അറിയത്തോളും എല്ലാ വരാഗമായ വിശ്വസത്തിനോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കഴിഞ്ഞ പാപങ്ങൾ പുറത്തെ നമ്മയിലത്തെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. മുഖ്യദൂതന്മാരായ മൈക്കിൾ, ഗബ്രിയേൽ, റാഫേൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനം അങ്ങനത്തെ പുരാതനായവൻ ഭോഷ്ടനായി. അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ തവളം, തലമുടി നിർമ്മലമായ ആട്ടിൻ്റെ പോലെ തീജ്വാലകളായിരുന്നു. അവൻ്റെ സിംഹാസനം അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി. അവൻ്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. ആയിരമായിരം പേർ അവനെ സേവിച്ചു. പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുൻപിൽ നിന്നു. ന്യായാധിപസഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനങ്ങളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിനെ ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, മാലാഖമാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിക്കൊഴുത്തു. കർത്താവെ, കർത്താവെ, മാലാഖമാരുടെ മുൻപിൽ, മാലാഖമാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിക്കൊഴുത്തു. ഞാൻ അങ്ങയെ പാടിക്കൊഴുത്തു. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിക്കൊഴുത്തു. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. കർത്താവെ, കർത്താവെ, മാലാഖമാരുടെ മുൻപിൽ, മാലാഖമാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിക്കൊഴുത്തു. ഞാൻ
അക്കാലത്ത് നതാനിയൽ തന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് യേശുനാഥൻ അവനെ പറ്റി പ്രകാരം പറഞ്ഞു, ഇതാ നിഷ്കപടലായ ഒരു യഥാർത്ഥ ഇസ്രായേലക്കാരൻ, ഇയാളിൽ യാതൊരു കാപട്യവും കാണുന്നില്ല. അപ്പൊ നതാനിയൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്ന മുമ്പേ നീ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നതാനിയൽ പറഞ്ഞു, റബ്ബീ, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിന് ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും ഈ എളിയവർ തൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും ഹോസാന ഹോസാന
പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണം. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മോരിസ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചുകളി എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പരിശുദ്ധ പരമ ദിവ്യ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അത് ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണം ഉയർപ്പമർത്തുന്നു. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുമോ? അങ്ങേ സ്നേഹിക്കുമോ? ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർത്തതിന് അത് പറയുന്നു. ജീവനപ്പവും രക്ഷയുടെ മാന മാത്രവും ഞങ്ങൾ അങ്ങേ കൽപ്പിക്കും. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനെ ഒന്നായി ചേർക്കണമേ. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദ്ദിനാൾമാർക്കും വേണ്ടി, അഭിവന്ദ്യ ജോസഫ് കളത്തിപ്പറമ്പിൽ ഒരാപ്പുഴ മദ്രപ്പള്ളിക്ക് വേണ്ടി, മറ്റെല്ലാ കർദ്ദിനാൾമാർ, വൈദികർ, സന്യാസികൾ, അൽമാരും ഉൾപ്പെടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണെത്തിക്കണമേ. ദൈവമേ ഈ ലോകത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗസൗഭാഗ്യം നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെ, ഇന്ന് വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുന്നവരെ, ഇന്ന് പ്രത്യേകിച്ച് പ്രാദേശം ആവശ്യപ്പെടുന്ന ജന്മദിനം ആഘോഷിക്കുന്ന ആൽബിൻ റോണിയെ അനുഗ്രഹിക്കണം, മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങനെ ദൈവമാതാവായ പ്രസന്ന കണികാമറിയെ തോന്നും. ആ കനിയുടെ ഭർത്താവും സർവത്രികൃഷ്ണയുടെ മധ്യസ്ഥം ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥമായ അവസ്യ പിതാവാണ്. ഇന്നത്തെ തിരുനാളിന് കാരണമുതലായ വിശുദ്ധ മൈക്കൽ മാലാഖിയോടും റാഫേൽ മാലാഖിയോടും ഗബ്രിയേൽ മാലാഖിയോടും മറ്റെല്ലാം വിശുദ്ധരുമത് നിധിയിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കാര്യങ്ങൾ ത്രിയേഴ് ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ചിരിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധനായി ദിവ്യപദേശാൽ രൂപവൽക്കനായി കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗീയ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങേ രാശി പറയണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഉപരിമാകണമേ, അന്നേടെ ആഹാരം എന്നിവർക്ക് നിറയണമേ. ഞങ്ങൾ ഏറ്റുമേതോടെ ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ ഏറ്റുമേ ഞങ്ങൾ ശ്രമിക്കണമേ. ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ശ്രമിക്കണമേ. കർത്താവേ എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചേ. ഞങ്ങളെപ്പോഴും പാപമോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ കർത്താവായ യേശു ക്രൈസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തുവരും. ഞങ്ങളെ പാപങ്ങളെ പിണയും. അങ്ങേ സഭയുടെ വിശ്വാസതകൾ മാത്രം അങ്ങേ തിരുവിളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചാൽ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും പരസ്പര കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം. ക്രിസ്മസ്.
സർവശക്തനായ കർത്താവേ, സ്വർഗീയമായ അപ്പത്താൽ സന്തുഷ്ടനായി അങ്ങയോട് ഞങ്ങൾ എല്ലാവരും കേണപേക്ഷിക്കുന്നു. ഈ സ്വർഗീയ ബോധത്തിന്റെ ശക്തി ഞങ്ങൾ ബലം പ്രാപിക്കുകയും അങ്ങയെ മാലാകന്മാരെ വിശ്വസ്തമായ സംരക്ഷണത്തിൽ രക്ഷാകര മാർഗത്തിലൂടെ സുധീരം മുന്നേറുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിടണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധപരമ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യം നേരവും ആരാധന
ആയിക്കം സ്തുതിയായിരിക്കട്ടെ. യാത്രയിൽ വന്ദനം.